നാളെ നടക്കുന്ന രണ്ടാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ എറണാകുളം ജില്ലയിൽ പുരോഗമിക്കുന്നു. സ്ഥാനാർത്ഥികൾ ഇന്ന് നിശബ്ദ പ്രചാരണം നടത്തും. ജില്ലയിലെ 82 ഗ്രാമപഞ്ചായത്തുകൾ, 13 മുനിസിപ്പാലിറ്റികൾ, 14 ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഒരു കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒരു മാസത്തോളം നീണ്ട പരസ്യപ്രചരണത്തിനൊടുവിൽ സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചരണത്തിലേക്ക്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ കൊട്ടിക്കലാശം ഒഴിവാക്കി റോഡ് ഷോകൾ നടത്തിയാണ് സ്ഥാനാർത്ഥികൾ പരസ്യപ്രചരണം അവസാനിപ്പിച്ചത്. റോഡ് ഷോയോടനുബന്ധിച്ച് പ്രമുഖ മുന്നണികളുടെ നേതാക്കൾ എറണാകുളം ജില്ലയിൽ പ്രചരണത്തിന് എത്തിയിരുന്നു. ജില്ലാ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കാണ് ഇക്കുറി വാശിയേറിയ പോരാട്ടം നടക്കുക. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു മുന്നണിക്കും വലിയ മേൽക്കൈ അവകാശപ്പെടാനില്ലാത്ത ഭരണമാണ് കൊച്ചി നഗരസഭയുടേത്. നിലവിൽ 2 സീറ്റുകളുള്ള BJP ഈ തെരഞ്ഞെടുപ്പിൽ 37 സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത്. മാറി മാറി ഭരിച്ച ഇടതുവലതു മുന്നണികളുടെ ഭരണപരാജയമാണ് NDA അനുകൂലമാകുന്നത്. കോർപ്പറേഷന് പുറമെ ജില്ലയിൽ 82 ഗ്രാമപഞ്ചായത്തുകൾ, 13 മുനിസിപ്പാലിറ്റികൾ, 14 ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2020 ചുവടുപിടിച്ചുള്ള V4 കൊച്ചി ജനകീയ കൂട്ടായ്മയും വിമതരുടെ സാന്നിധ്യവും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ്. എറണാകുളം ജില്ലയിലെ 27 ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ 10 വർഷമായി UDF ആണ് ഭരിക്കുന്നത്. 13 നഗരസഭകളുള്ളതിൽ 8 UDFന്റെയും 5 LDFന്റെയും കൈവശമാണ്. ജില്ലയിൽ 82 പഞ്ചായത്തുകളിൽ 42 LDF ആണ് ഭരിച്ചിരുന്നത്. ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും ഭരണം നിലനിർത്താനാകുമെന്ന് UDF പ്രതീക്ഷിക്കുമ്പോൾ വിവിധ പഞ്ചായത്തുകളിലായി 100-ലധികം സീറ്റുകളാണ് NDA പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞ മേഖലകളിൽ ഇത്തവണ പോരാട്ടം കനക്കും. ചെറിയ വാർഡുകളിലും ഡിവിഷനുകളിലുമാകട്ടെ കുറഞ്ഞ ഭൂരിപക്ഷം പോലും നിർണായകമാകും. ഒപ്പം കൊറോണ വ്യാപന ഭീതി നിലനിൽക്കുന്നതിനാൽ പോളിംഗ് ബൂത്തിലേക്ക് പരമാവധി വോട്ടർമാരെ എത്തിക്കുക എന്നതും മുന്നണികൾക്ക് വെല്ലുവിളിയാകും. ഇതും മുന്നണിയുടെ ജയപരാജയങ്ങളെ നിർണയിക്കുന്ന ഘടകമായി മാറും. ജനം, കൊച്ചി.